വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളിയിലെ മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ 80s ലുക്കിലുള്ള ഒരു ഫോട്ടോയാണ്, ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ദിലീപ് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ തങ്കമണിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ദിലീപിൻ്റെ ആരാധകർ അതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. 80s ഒരു വിൻറ്റേജ് ലുക്കിലാണ് ഈ പോസ്റ്ററിൽ ദിലീപ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തങ്കമണി. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ ബി ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദിരയും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നീതാപിള്ള, പ്രണിത സുഭാഷ് തുടങ്ങിയ നടിമാരാണ് ഇതിലെ നായികമാരായി എത്തുന്നത്. ദിലീപിനെ കൂടാതെ ഈ സിനിമയിൽ മേജർ രവി, സിദ്ദിഖ്, അജ്മൽ അമീർ, സന്തോഷ് മേലാറ്റൂർ തുടങ്ങിയ ഒരു മുക്ത തുടങ്ങി തമിഴ് താരങ്ങളായ ജോൺ തുടങ്ങി ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. എന്തായാലും ദിലീപ്, കുറച്ച് കാലമായിട്ട് സിനിമയിൽ നിന്നും മങ്ങി നിന്ന ദിലീപ് ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുമ്പോൾ അദ്ദേഹം ശക്തമായ പ്രമേയങ്ങളും ശക്തമായ സിനിമകളുമായിട്ടാണ് അദ്ദേഹം രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സംവിധാന സഹായിയായി മലയാള സിനിമയിലെത്തി, പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെയൊക്കെ വളർന്നു വന്നു, പിന്നീട് നായകനായി, അതിനുശേഷം മലയാള സിനിമയുടെ സർവവുമായി മാറിയിരുന്ന ഒരു നടനായിരുന്നു ദിലീപ്. അങ്ങനെ ദിലീപ് സിനിമയിൽ ഒന്നാമനായി കത്തിക്കയറി നിൽക്കുന്ന സമയത്താണ് ഒരു കേസ് ിൽപ്പെട്ടിട്ട് കൊച്ചിയിൽ ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ആ കേസിൽ പ്രതിയായിത്തീരുകയും 90 ജയിൽവാസം അനുഭവിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് അത്ര നല്ല കാലമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറേ കാലമായിട്ട് ഇറങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 കൂടിയിരുന്ന ഒരു സിനിമ ഇറങ്ങിയത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന റാഫി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമ നല്ല മികച്ച വിജയം നേടിയിരുന്നു. അതിനു മുമ്പ് നാദൃഷ സംവിധാനം ചെയ്ത ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു, കേശു ഈ വീടിൻ്റെ നാഥൻ. അത് തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല, OTT റിലീസായിരുന്നു. കേശു ഈ വീടിൻ്റെ നാഥനും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന വോയിസ് ഓഫ് സത്യനാഥന് ശേഷവും ഇപ്പോൾ ദിലീപിൻ്റേതായി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ചിത്രം ബാന്ദ്രയാണ്. ബാന്ദ്രയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിലീപ് അതിൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു, ബാന്ദ്രയുടെ റിലീസ് ഡേറ്റിൻ്റെ പ്രഖ്യാപനം എന്നാണെന്നുള്ളത്. അപ്പോൾ ഇനി ബാന്ദ്രയ്ക്ക് ശേഷമായിരിക്കും തങ്കമണി റിലീസ് ചെയ്യുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തങ്കമണി ശക്തമായ ഒരു പ്രമേയമാണ് പറയുന്നത്. മലയാള സിനിമയിൽ എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമ തന്നെയാണ് തങ്കമണി. ഈ തങ്കമണിയിലെ ദിലീപിൻ്റെ ആ 80s വിൻറ്റേജ് ലുക്ക് തന്നെ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിലെ ശക്തമായ അല്ലെങ്കിൽ ഒരു മികച്ച വിജയം നേടുന്ന സിനിമയായി തങ്കമണി മാറും എന്നുള്ളൊരു ആവേശത്തിലാണ് ആരാധകർ. അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ ഇനിയും ധാരാളം ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ബാന്ദ്ര പുറത്തിറങ്ങും. തെന്നിന്ത്യൻ നായിക മിൽക്കി ബ്യൂട്ടി എന്നറിയപ്പെടുന്ന തമന്നയാണ് ഈ സിനിമയിൽ നായികയായി എത്തുന്നത്. ബോംബെയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു മാസ് വേഷത്തിലാണ് ദിലീപ് ഈ സിനിമയിൽ എത്തുന്നതെന്നൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ടീസറുകളൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ആ ബാന്ദ്രയും ബാന്ദ്രയ്ക്ക് തൊട്ട് പിന്നാലെ വരുന്ന തങ്കമണിയും ഈ സിനിമകൾ കൂടിയെല്ലാം പുറത്തിറങ്ങുന്നതോടുകൂടി ദിലീപ് തൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകളേറെയാണ് ആരാധകർ മുന്നിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിനോദ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമുള്ള സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.